വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആംബൂർ ചിക്കൻ ബിരിയാണി. വരൂ കൂട്ടുകാരെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യം ഗ്യാസിലോട്ട് ഒരു പാത്രം വെച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. അങ്ങനെ പാത്രം ചൂടായി. ഇതിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ഇടാം. എന്നിച്ച് ഇതൊക്കെ ഒന്ന് ചൂടാക്കാം. ഇത് ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ഇട്ടെടുക്കാം. സവാള ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് രണ്ട് പച്ചമുളകും മുറിച്ചിട്ടിടാം. എന്നിച്ച് ഇതൊന്നും നന്നായി ഇളക്കി കൊടുക്കാം. അതിൻ്റെ അടുക്ക് ഞാൻ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അത് എനിക്ക് കാണിക്കാൻ മറന്നുപോയി. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കാം. എന്നിച്ച് ഇതൊക്കെ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ഇട്ടുകൊടുക്കാം. തക്കാളിനെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞപ്പൊടി ഇടാം, പിന്നെ മല്ലിപ്പൊടി ഇടാം, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടാം. ഇതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് ചൂടാക്കാം. പിന്നെ ഞാൻ മാഗ്രാൻസ് ചെയ്ത് വെച്ച ചിക്കൻ ഇടാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ചിക്കൻ ഇട്ടിട്ട് ഇത് ഞാൻ മൂന്നാൾക്ക് വേണ്ടി ആക്കുന്നതാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ചിക്കൻ ഇവിടെ ഇരുന്ന് വേവട്ടെ. ഫുള്ള് വേവണ്ട, കുറച്ച് വന്നാ മതി. എന്നിച്ച് ഞാൻ കഴുകി വെച്ച അരി ഇട്ടെടുക്കാം. എന്നിട്ട് അരി വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ എല്ലാരും, ഇതുപോലെ എനിച്ച് ഇതൊന്ന് നന്നായി വെച്ച് ചെയ്യാം. എന്നിച്ച് നമുക്ക് ഇത് അടിച്ചു വെച്ച് ചെറിയ ചിക്കൻ ബിരിയാണി റെഡി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരി, പിന്നെ മല്ലി ഇല എല്ലാം ഇട്ട് ഭംഗിയാക്കാം. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി
പ്രിയപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.